അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായിട്ടുണ്ടല്ലേ, പരീക്ഷകളിലൊക്കെ നമ്മൾ എടുത്ത പാഠങ്ങളൊക്കെ വന്നിട്ടില്ലേ? ആ വന്നിട്ടുണ്ടല്ലേ, എല്ലാവരും എഴുതിയോ? ഇന്ന് ദീനിയാത്തിലെ ഏഴാമത്തെ പാഠം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു, മലക്കുകളെ കുറിച്ച്. അതുവരെയുള്ള പാഠങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നില്ലേ? ആ എഴുതിയ എല്ലാവരും 100 മാർക്ക് കിട്ടുമോ? കിട്ടുമോ? ആ അങ്ങനെ നല്ല കുട്ടികൾ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. അപ്പോൾ ഉഷാറായി പഠിക്കുക. ഇനിയുള്ള പാഠങ്ങൾ വാർഷിക പരീക്ഷയ്ക്ക് വരുമ്പോൾ ഓരോ ദിവസം എടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് എഴുതുകയും വായിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നൽകുമാറാകട്ടെ. ദീനിയാത്തിൽ മലക്കോടുള്ള വിശ്വാസം എന്ന പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. മലക്കുകൾ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ആ എന്തുകൊണ്ടാണ്? പ്രകാശം കൊണ്ട്. വെരി ഗുഡ്. പിന്നെ ഭക്ഷണം കഴിക്കുവർ ഇല്ല, കുടിക്കുകയോ തിന്നുകയോ അവർ ചെയ്യുകയില്ല അല്ലേ. പിന്നെ ആ അവർക്ക് ക്ഷീണമുണ്ടാകുകയില്ല. ആ ഓരോരുത്തർ പറയൂ. ആ അവർ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല അല്ലേ. ആ അങ്ങനെ കുറഞ്ഞു പഠിച്ചു. 4 മലക്കുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആരൊക്കെയാണത് പ്രധാനികളായ 4 മലക്കുകൾ? ആ ആ ജിബിരീൽ അലൈഹിസ്സലാം, രണ്ടാമത്തെ മലക്കിൻ്റെ പേര് മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫിൽ അലൈഹിസ്സലാം, 4 അസ്രായിൽ. വെരി ഗുഡ് അല്ലേ, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാവരും പഠിക്കാൻ ഉഷാറായിട്ട്, എടുത്ത പാഠങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുക കേട്ടോ. ഇൻഷാ അല്ലാ ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് നാം എടുക്കുന്നത്. പ്രധാനികളായ 10 മലക്കുകളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞത്. അതിൽ 4 പേരെ നാം ചർച്ച ചെയ്തു. ഇനി 2 മലക്കുകൾ, ഇവർക്ക് എന്താണ് പണി എന്നറിയുന്നത്? അവർ മനുഷ്യന്മാരായ നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എഴുതപ്പെടുന്ന 2 മലക്കുകൾ. ഏതൊക്കെയാണ് മലക്കുകൾ അറിയോ? ആ അവർ 2 മലക്കുകളെ കുറിച്ചാണ് പറയുന്നത്. റഖീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം. ഇവർ 2 പേരൊപ്പാ പറയുക, റഖീബ് അതീദ് അലൈഹിസ്സലാം. ഇവർക്ക് എന്താ പരിപാടി എന്നാ പറഞ്ഞ് ആ പാഠങ്ങളിൽ പിന്നീട് പഠിക്കും. എന്ത് അവരുടെ ജോലികൾ എന്തൊക്കെയാണെന്നൊക്കെ ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് പറയാം. അവർക്ക് ജോലി എന്താണ്? ആ മനുഷ്യരുടെ നന്മയും തിന്മയും എഴുതുകയാണ് അവർ. അപ്പം നമ്മൾ ഇടത്തു ഭാഗത്തും വലത്തു ഭാഗത്തും 2 മലക്കുകളുണ്ട്. റക്കീബ് അത്തിയതും നമ്മൾ വലത്തു ഭാഗത്തുണ്ട്, ഇടത് ഭാഗത്തുമുണ്ട്. മനസ്സിലായോ? അപ്പം നമ്മൾ ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ആ നമ്മൾ ചീത്ത കാര്യങ്ങൾ പറയുകയോ ഒരാളെ ചീത്ത വിളിക്കുകയോ കളവ് പറയുകയോ ഈബത്ത് പറയുകയോ ഒക്കെ ചെയ്താൽ ഈ മലക്കുകൾ അതൊക്കെ എഴുതി വെക്കും. നമ്മൾ നിസ്കരിക്കാതെ നടക്കുന്നത്, നമ്മൾ കളവ് നടത്തുന്നത്, ഇതൊക്കെയും ഈ മലക്കുകൾ എഴുതി വെക്കും. അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമേ നാം ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? കാരണം എന്താ? ഈ റക്കീബ് അത്തിയതും എഴുതി വെക്കും. ഇനി 5, 6 ആരൊക്കെയെന്നാ പറഞ്ഞത്? റക്കീബ് അലൈഹിസ്സലാം, അത്തീദ് അലൈഹിസ്സലാം. ഇനി 7, 8 മലക്കുകൾ ആരാറിയങ്ങൾ? മുൻകർ വ നക്കീർ അലൈഹിസ്സലാം. മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, ഈ 2 മലക്കുകളെ ഒപ്പേ പറയുള്ളൂ. അവർക്കെന്താ പരിപാടി അറിയങ്ങൾ? ആ മരിച്ച ആളുകളുടെ ഖബറിൽ അവർ ചെല്ലും. എന്നിട്ട് അവരോട് ചോദ്യം ചോദിക്കുന്ന മലക്കുകളാണ് അവർ. അല്ലാഹു തആല അതിന് നിശ്ചയിച്ചതാ. ഏതാണ് മലക്കുകൾ? റഖീബ്
അതീദ് അലൈഹിസ്സലാം അല്ലേ, റഖീബ് അതീദ് അലൈഹിമുസ്സലാം. മനസ്സിലായോ? ഈ രണ്ട് മലക്കുകൾക്ക് പരിപാടി എന്താണ്? ആ ഖബറിൻ്റെ ഉള്ളിൽ പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ റബ്ബ് ആരാണ്, നിങ്ങളുടെ നബി ഏതാണ്, നിങ്ങളുടെ കിതാബ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അവർ ചോദിക്കും. നല്ല മനുഷ്യന്മാർ ഉത്തരം നൽകും, അവർക്ക് രക്ഷയുണ്ട്. ഉത്തരം നൽകാൻ കഴിയാത്തവർക്ക് വളരെ പരാജയമാണ് ഖബറിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ രണ്ട് മലക്കുകൾ ഖബറിൻ്റെ ഉള്ളിൽ വന്ന് മനുഷ്യന്മാരെ ചോദ്യം ചോദിക്കുന്ന മലക്കുകളാണ്. ആരൊക്കെയാണ്? മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം. മനസ്സിലായോ? ഇനി ഒമ്പതാമത്തെ ആള് ആരാറിയോ? ഒമ്പതാമത്തെ ആൾ ആരാണെന്നറിയോ? നരകം കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നരകത്തിൽ കൊണ്ടിടും, നരകത്തിൽ ശിക്ഷയുണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ? അതെ, ആ നരകത്തിനെ കാക്കുന്ന മലക്ക, ആ നരകത്തിൻ്റെ ഗേറ്റിങ്ങൽ ഇങ്ങനെ ഇരിക്കുകയാൾ, എന്നിട്ട് നരകത്തിൻ്റെ കാവൽക്കാരനാണ്. നരകത്തേക്ക് പോകണമെങ്കിൽ മൂപ്പരോട് ചോദിക്കണം, നരകത്തിൽ നിന്ന് ആരെങ്കിലും വരണമെങ്കിൽ മൂപ്പരോട് ചോദിക്കണം അല്ലേ. അങ്ങനെ നരകത്തെ കാക്കുന്ന മലക്കാണ് ആര്? മാലിക് അലൈഹിസ്സലാം. ആരാണ്? മാലിക് അലൈഹിസ്സലാം. നരകത്ത് പോകാൻ പോയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ? ഇല്ലല്ലോ, അവിടെ തീയാണ്. അല്ലാഹു അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. ആ അല്ലാഹു നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയൊക്കെ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഉസ്താദുമാരെയും മാതാപിതാക്കളെയും എല്ലാവരെയും നരകത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭയാനകരമായ നരകം, തീയാണത് അല്ലേ. ആ നരകത്തിനെ കാക്കുന്നൊരു മലക്കുണ്ട്, അയാളുടെ പേരാണെന്ത്? മാലിക് അലൈഹിസ്സലാം. ഈ പത്താമത്തെ മലക്ക്, ലാസ്റ്റ് മലക്ക്, പ്രധാനികളായ പത്ത് മലക്കുള്ള പേരുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ അവസാനമുള്ള മലക്കിൻ്റെ പേരാണെന്ത്? റിദ്വാൻ അലൈഹിസ്സലാം. ഏതാണ് മലക്ക്? റിദ്വാൻ അലൈഹിസ്സലാം. കേട്ടെന്നാ നിങ്ങൾ, ഈ മലക്ക് ആരാണെന്നറിയോ? സ്വർഗത്തിനെ കാക്കുന്ന മലക്കാ. നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ ഇഷ്ടമുണ്ടോ? അല്ലാ, ആർക്കാ സ്വർഗത്ത് പോകാൻ ഇഷ്ടമല്ലാത്തത്? സ്വർഗം വിശാലമാണ്, അതിൽ കായ്കനികൾ, പഴങ്ങൾ, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം അല്ലാഹു നൽകും. പാലിൻ്റെ നദികൾ അതിലുണ്ട്, വെള്ളത്തിൻ്റെ നദികളുണ്ട്, തേനിൻ്റെ നദികളുണ്ട്, കള്ളിൻ്റെ നദികളുണ്ട്. മനസ്സിലായോ? അങ്ങനത്തെ ആ നദികളിൽ നിന്നൊക്കെ പാല് വേണോ, നമുക്ക് കോരി കുടിക്കാം. തേന് വേണോ, കോരി കുടിക്കാം. പിന്നെ ആ പാല് എത്രയും കുടിക്കാം, വേറ് നിറഞ്ഞതാവോ? ഇല്ല, നമ്മളെപ്പോഴാണോ നിർത്തുന്നത് അപ്പം നമുക്ക് മതിയാക്കി പോരാ. അതുപോലെ തന്നെ കള്ളിൻ്റേതായ നദികളുണ്ട്. കള്ള് ഇവിടുത്തെ ദുന്യാവിലെ കള്ള് ഒടിച്ച ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ? ആ കാടി കുഴഞ്ഞ് അല്ലേ നാല് കാലം അങ്ങ് നടന്നിട്ട് തല കറങ്ങി വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സ്വർഗത്തിലെ കള്ള് കുടിച്ചാൽ തല കറങ്ങുകയില്ല. അങ്ങനത്തെ സുന്ദരമായ കള്ള് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. അങ്ങനത്തെ ആ സ്വർഗം അല്ലേ, നമ്മൾ ഉദ്ദേശിച്ചതൊക്കെയും അവിടെ കിട്ടും. നമുക്കിപ്പം ഒരു മന്തിച്ചോറ് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ മന്തി നമ്മളെ മുമ്പിൽ വെത്തും. കോഴി ബിരിയാണി വേണമെന്ന് വിചാരിച്ചാൽ അത് നമ്മളെ മുമ്പിൽ വെത്തും അല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടുന്ന സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ഉസ്താദുമാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ആമീൻ. അല്ലേ, ആ സ്വർഗത്തിനെ കാക്കുന്ന മലക്കിൻ്റെ പേരാണെന്ത്? റിദ്വാൻ അലൈഹിസ്സലാം. മനസ്സിലായോ? അപ്പോൾ പത്ത് മലക്കുകളുടെ പേരുകൾ നാം പഠിച്ചു. ഒന്ന് തലക്കെന്ന് പറയല്ലേ നമ്മൾ? പറയൂ. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, രണ്ട് മീകായിൽ അലൈഹിസ്സലാം, മൂന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം, നാല് അസ്റായിൽ അലൈഹിസ്സലാം, അഞ്ച് അന്ന് പഠിച്ച നമ്മൾ റഖീബ് അലൈഹിസ്സലാം, ആറ്
അതീദ് അലൈഹിസ്സലാം. ഏഴ് മുൻകർ അലൈഹിസ്സലാം. പിന്നെ നക്കീർ അലൈഹിസ്സലാം. ഒമ്പത് മാലിക് അലൈഹിസ്സലാം. പത്ത് റിദ്വാൻ അലൈഹിസ്സലാം. മനസ്സിലായപ്പോ? അപ്പോൾ പത്ത് മലക്കുകളുടെ പേരുകൾ നാം കാണാതെ പഠിച്ചു. നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് ഒരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ എ ഫോർ പേപ്പറോ ഒക്കെ വെച്ചിട്ട് ഓരോ മലക്കുകളുടെ പേരിങ്ങനെ എഴുതുക. ഏത് പേനോടെ നിങ്ങൾ എഴുതുക? കളർ പേനല്ലേ, മാർക്കറൊക്കെ അങ്ങനത്തെ മാർക്കർ പേനോട് നല്ല വൃത്തിയാക്കി എഴുതിയിട്ട് നിങ്ങൾ ഉസ്താദിനൊക്കെ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കുക. ഉമ്മാക്കൊക്കെ കാണിച്ചു കൊടുക്കുക, ഉപ്പാക്ക് കാണിച്ചു കൊടുക്കുക. ഉപ്പ ഞാൻ പത്ത് മലക്കുകളെ പേര് എഴുതി കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഉപ്പ നിങ്ങൾക്ക് സമ്മാനം കൊണ്ടുവന്ന് തരും അല്ലേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹോംവർക്കാണ് എന്ത്? എന്താണ്? അതെ, പത്ത് മലക്കുകളുടെ പേരുകൾ നിങ്ങൾ നമ്പറിട്ട് എഴുതുക, കാണാതെ പഠിക്കുകയും ചെയ്യുക. അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ചോദിച്ചാലും നമുക്ക് കിട്ടണം പത്ത് മലക്കുകളുടെ പേര്. പ്രധാനപ്പെട്ട പത്ത് മലക്കുകളുടെ പേര് നമുക്ക് അറിയൽ നിർബന്ധം. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും പുസ്തകം എടുക്കുമോ? ഞാൻ ആ പത്ത് മലക്കുകളുടെ പേരുകളൊന്ന് വായിച്ച് നമുക്ക് ക്ലാസ് നിർത്താം. നോക്കൂ. ഒന്ന് നോക്കൂ, ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ട് മീകായിൽ അലൈഹിസ്സലാം. മൂന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം. നാല് അസ്റായീൽ അലൈഹിസ്സലാം. അഞ്ച് റഖീബ് അലൈഹിസ്സലാം. ആറ് അതീദ് അലൈഹിസ്സലാം, കൈയിൻ്റെ വെല്ലക്കണം. ഏഴ് മുൻകർ അലൈഹിസ്സലാം. എട്ട് നക്കീർ അലൈഹിസ്സലാം. ഒമ്പത് മാലിക് അലൈഹിസ്സലാം. പത്ത് റിദ്വാൻ അലൈഹിസ്സലാം. മനസ്സിലായോ? ഇനി ഞാൻ വായിക്കാൻ നിങ്ങൾ വായിക്കുക. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, ഉറക്കെ വായിക്കും. രണ്ട് മീകായീൽ അലൈഹിസ്സലാം. മൂന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം. നാല് അസ്റായീൽ അലൈഹിസ്സലാം. അഞ്ച് റഖീബ് അലൈഹിസ്സലാം. ആറ് അതീദ് അലൈഹിസ്സലാം. ഏഴ് മുൻകർ അലൈഹിസ്സലാം. ഏഴ് മുൻകർ അലൈഹിസ്സലാം. എട്ട് നക്കീർ അലൈഹിസ്സലാം. ഒമ്പത് മാലിക് അലൈഹിസ്സലാം. പറയൂ. പത്ത് റിദ്വാൻ അലൈഹിസ്സലാം. മനസ്സിലായോ? ഇനി വീട്ടിൽ നിന്ന് നിങ്ങൾ ഈ പാഠത്തിലെ പത്ത് മലക്കുകളുടെ പേരുകൾ എഴുതുക. എന്നിട്ട് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ എഴുതുക. ഉത്തരം എഴുതാം, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ട്? എന്താ ഉത്തരം? പ്രകാശം കൊണ്ട്. വെരി ഗുഡ്. അവർ എപ്പോഴും എന്ത് ചെയ്യുന്നു? അവർ എപ്പോഴും എന്താ ചെയ്യുന്നത്? കടന്നുറങ്ങി അല്ല, അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്യുകയാണ് അല്ലേ. മൂന്ന് മലക്കുകളെ കുറിച്ച് ആർക്കറിയാം? ആർക്കേ മലക്കുകളെ അവിടെ എണ്ണൊക്കെ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതാണ് എൻ്റെ ഉത്തരം കേട്ടോ. ഇനി നിങ്ങൾ പൂർത്തിയാക്കാം. ഒന്ന് മലക്കുകൾ തിന്നുകയോ ഡാഷ് ഇല്ല. എന്താണ് ഉത്തരം വേണ്ടേ? കുടിക്കുകയോ ഇല്ല. രണ്ട് മാതാപിതാക്കൾ ഡാഷ് ഇല്ല. മക്കൾ, സ്ത്രീ പുരുഷന്മാർ എന്നിവർ അവരിലില്ല. മനസ്സിലായോ? മൂന്ന് ചോദ്യം പൂർത്തിയാക്കുക. പിന്നെ ക്രമത്തിൽ എഴുതാം പത്ത് മലക്കുകളുടെ പേരുകളെ. നിങ്ങൾ കടലാസ് പെൻസിലില്ലേ വീട്ടിൽ, കടലാസ് പെൻസിൽ എടുത്തിട്ട് നമ്പറിട്ട് ഇങ്ങനെ എഴുതുക. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ട് മീകായിൽ അലൈഹിസ്സലാം. മൂന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം. നാല് അസ്റായീൽ അലൈഹിസ്സലാം. അഞ്ച് റഖീബ് അലൈഹിസ്സലാം. ആറ് അതീദ് അലൈഹിസ്സലാം. ഏഴ് മുൻകർ അലൈഹിസ്സലാം. എട്ട് നക്കീർ അലൈഹിസ്സലാം. ഒമ്പത് മാലിക് അലൈഹിസ്സലാം. പത്ത് റിദ്വാൻ അലൈഹിസ്സലാം. അത് ടെക്സ്റ്റ് ബുക്കെല്ലാം നിങ്ങൾ എഴുതണ്ട് കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾ ഉഷാറായി വായിച്ച് പഠിക്കുക, ചാർട്ടിൽ എഴുതുക, എന്നിട്ട് ഉസ്താദിന് കാണിച്ചു കൊടുക്കുക, ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുക. റെഡിയല്ലേ?
അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.